ഞാൻ എന്റെ ഇടവേ പറഞ്ഞ പോലെ നിങ്ങളുടെ വിചാരിച്ചു ചാർജ് എടുത്തത് രണ്ട് ദുരന്തമാണെങ്കിൽ ജുമാസ് അവസാനം ഇപ്പോ എന്റെ നാട്ടിൽ വെച്ചപ്പോഴ് ഈ നാട്ടിലെ ഒരുപക്ഷെ സമൃദ്ധിയായിരുന്നു. കാരണം ആ ഉപദേശത്തൊക്കെ പോയവർക്കറി വളരെ ദുരിതം എല്ലാം തകർന്ന് ദൈപണമായ ഒരവസ്ഥയായിരുന്നു. എന്റെ വീട് ആലപ്പുഴ ഉൾപ്രദേശം. എന്റെ വീടിനെ കുളിക്ക് വെള്ളം അത്രയും ബാധിച്ചില്ലെങ്കിലും കരകയിക്കുന്ന ചില കാഴ്ചകൾ ആലുവേ കാണാൻ പറ്റും. ആലുവ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്നും കരയുന്ന മനുഷ്യനാണ്. കഴിഞ്ഞ മുതൽ ഞായറാഴ്ച രാവിലെ മലയാള മനോരമയുടെ വാർത്ത കാണാനായിട്ട് ടി വി ഓൺ ചെയ്തപ്പോഴ് ഒരു അമ്മയുടെ കണ്ണീര്, ഒന്നുമല്ല വടക്കൻ പറഞ്ഞൊരു ഭാഗത്തുള്ള ഒരു അമ്മ പറഞ്ഞ കണ്ണീര് കണ്ണീരായിരുന്നു. എനിക്ക് ഒന്നും നന്ദിയില്ലെങ്കിലും എന്റെ കൊച്ചിന് എന്തെങ്കിലും കിട്ടും. എനിക്കൊന്നും നന്ദിയില്ലെങ്കിലും എന്റെ കൊച്ചിന് എന്തെങ്കിലും കിട്ടും. ഒരുപക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒരു വശത്ത് നമ്മളൊക്കെ പുണ്യം ചെയ്തവരാണ്. ഞാൻ ഉസ്താദിന്റെ പ്രസംഗം കരണ്ടില്ലെങ്കിലും വളരെ കാമ്പൂർത്തിരുന്നപ്പോഴും മൂന്ന് തരത്തിന് നന്ദി പറയണം ഉസ്താദ്. ഒന്ന് നാവുണ്ട്, രണ്ട് അവയവങ്ങൾ, മൂന്ന് ഹൃദയവും. ഖുർആൻ പഠിപ്പിക്കുന്നതാണെന്ന് വളരെ വ്യക്തമായി ഉസ്താദുകളെ പ്രസംഗിച്ചു. ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യൻ മറന്നുപോകുന്ന ഒരു കാര്യമാണ്, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യൻ. ഒരുപക്ഷെ ഞാനൊക്കെ വല്ലപ്പോഴൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദി എന്ന് മാത്രം ഉപയോഗിക്കുമ്പോഴ് ഇന്ന് എല്ലാ മനുഷ്യരും ഒരേപോലെ നാവുകൊണ്ടിരിക്കുന്ന വാക്കാണ് നന്ദി എന്ന്. ഈ പ്രദേശത്തെങ്കിലും ഒരു ദുരന്തം വന്നപ്പോഴ് ഈ പള്ളിയുടെ അകത്തിരിക്കുന്ന ഭൂരിഭാഗം മനുഷ്യരും ദൈവത്തിന്റെ കരമായിട്ട് എന്റെ മുമ്പിൽ വന്നവരാണ്. ദൈവം പറഞ്ഞുവിട്ട ചില കാവൽ മാലാഖമാരും, ദൈവത്തിന് ചുറ്റും മാലാഖ കിണങ്ങുന്നുണ്ടെന്ന് പറയുന്ന പോലെ ദൈവം പറഞ്ഞുവിട്ട ചില കാവൽ മാലാഖമാരായിട്ട് കുറച്ചുപേര് എന്റെ മുമ്പിൽ വന്നായിരുന്നു. ഞാൻ ഈ പള്ളിയുടെ മുറ്റത്ത് വന്നിട്ടെന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ട സമയമായി. നമുക്ക് ഈ സമയത്ത് മതം മനുഷ്യ ഒന്നുമല്ല പ്രശ്നം, നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണമേ, അതല്ല പ്രശ്നം. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞ ദിവസങ്ങളും സമയങ്ങളും മണിക്കൂറുകളും പിന്നെ നമ്മുടെ ഈ സമ്മാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പെരുമഴയായി എന്റെ പള്ളിയിൽ മുസ്ലിം സഹോദരങ്ങൾ ഓരോരുത്തരും അതിന് മണിക്കൂറുകൾ ഉണ്ടായിരുന്നില്ല. രാത്രിയൊന്നും പകലൊന്നും വ്യത്യാസമില്ലാതെ കഴിഞ്ഞ രൂപത്തിൽ വെള്ളിയാഴ്ചയിലേക്ക് തോന്നുന്നു തിരുവല്ല പന്തത്ത് ഞങ്ങളുടെ ഒരു യാത്ര പറഞ്ഞു. ക്രിസ്ത്യൻസിന് തന്നെ മറ്റൊരു വിഭാഗമാണ് ഓർത്തഡോക്സ് വിഭാഗം. അവരുടെ ദേവാലയം ക്ലീൻ ചെയ്യാനായിട്ട് പോയത് 17 മുസ്ലിം സഹോദരങ്ങളാണ്. നിസ്കരിക്കേണ്ട സമയമായപ്പോ ആ പള്ളിയുടെ അകത്ത് നിസ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുണ്ട്. നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഒരു പക്ഷേ നമ്മൾ പണ്ടൊക്കെ ഒരു മതമായിട്ട് ചിലപ്പോൾ അറിയാതെ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതാണ്. ഈ വെള്ളം കയറിയത് ആദ്യം തകർത്തത് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. വെള്ളം കയറിയപ്പോ ആദ്യം തകർത്തത് മതിലുകളാണ്. വീടിന്റെ പള്ളിയുടെ സ്ഥാപനത്തിന്റെ മതിലുകളാണ് വെള്ളം ആദ്യം തകർത്തത്. ഇതൊരു ഓർമ്മപ്പെടുത്തലെ, മതിലുകൾ തകർക്കേണ്ട സമയമായി എന്നൊരു ഓർമ്മപ്പെടുത്തൽ. കാരണം മനുഷ്യൻ പോയ നാളായിട്ട് ചില വിഭാഗീയതകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കണം, ആചാരങ്ങൾ വേണം, അനുഷ്ഠാനങ്ങൾ വേണം, ദേവാലയം പരിപാലിക്കണം, നമ്മുടേതായ അനുഷ്ഠാന വിധികളും. ഇതൊന്നും തടസ്സം നിൽക്കാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കുറെ നാളായി നമ്മൾ അറിയാതെ പോലും ചില മനുഷ്യരുടെ വിഭാഗീയതകൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ മതിലുകളെയാണ് അത് തകർത്തത്. ഞങ്ങളുടെ തലവനായ മാർപ്പാപ്പ, നമ്മളെല്ലാവരും ഒരു ഒരേപോലെ കാണുന്നൊരു മനുഷ്യൻ. ഈ മാർപ്പാപ്പ അമേരിക്ക സന്ദർശിക്കുന്ന സമയത്താണ് നമ്മുടെ ട്രംപ് അമേരിക്കയില് പ്രസിഡന്റ് ആകാനായിട്ടുള്ള പ്രചരണം നടക്കുക. ഇപ്പൊ ട്രംപ് ഒരു പ്രസംഗം നടത്തി. പ്രസംഗം ഇതായിരുന്നു, അമേരിക്കൻ മെക്സിക്കോ അതിർത്തിയിൽ നിന്ന് ആരും അമേരിക്കയിലേക്ക് കുടിയേറരുത്, കുടിയേറാനായിട്ട് അനുവദിക്കരുത്, മെക്സിക്കോ അതിർത്തികളിൽ പാലം പണിയുന്നു. ഇത് കേട്ടിട്ട് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പ്രസംഗം നടത്തി അമേരിക്കയിൽ. പിന്നീട് ട്രംപ് പോയി മാപ്പ് ചോദിച്ചു. പ്രസംഗം ഇതായിരുന്നു, മാർപ്പാപ്പ പറഞ്ഞതാണ് അമേരിക്ക മെക്സിക്കോ അതിർത്തിയിൽ മതിലല്ല പണിയേണ്ടത്, പാലം പണിയാണ്. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിൽ മതിലല്ല പണിയേണ്ടത്, ട്രംപ് പറഞ്ഞത് മതിൽ പണിയണമെന്നാണെങ്കിൽ ഞാൻ പറയുന്നത് പാലം പണിയാണ്. പിന്നീട് ട്രംപ് മാപ്പ് ചോദിക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ സന്തോഷത്തിന്റെ പേരിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ബലിപ്പെരുന്നാളിന്റെ എല്ലാ മംഗളങ്ങളും. ഏതോ ക്യാമ്പില് ബലിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് മുസ്ലിം സഹോദരങ്ങളും ക്യാമ്പിൽ താമസിച്ചപ്പോൾ സിസ്റ്റേഴ്സ് കത്തോലിക്ക സിസ്റ്റേഴ്സ് കയ്യിൽ മൈലാഞ്ചിട്ട് കൊടുത്ത സംഭവം
നമ്മുടെ ഫേസ്ബുക്കിൽ, എനിക്ക് ഫേസ്ബുക്കില്ല, പക്ഷെ ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടായിരുന്നു. അത്രയേറെ മനുഷ്യനെ മനസ്സിലാക്കിയ മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയുടെ മണിക്കൂറുകൾ. ഈ ദേവാലയത്തിന്റെ പരിമാപരമായ വേദിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനത് പറഞ്ഞില്ല എങ്കിൽ അതൊരു ദൈവ നിന്നയായി മാറും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഉസ്താദ്, ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകർത്താക്കൾക്കും അദ്ദേഹത്തിന്റെ ഭക്ഷണം നന്ദി അറിയിക്കുക. അതോടൊപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഒന്ന് ഈ ഞാൻ പള്ളിയിൽ ഇരുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഈ പള്ളിക്കും ഈ പരിസരത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളുടെ കൂട്ടായ്മയ്ക്കും വേണ്ടി ഓടിയ ഒരു പറ്റ യുവാക്കളും വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. യാസത്തിൽ പല എന്റെ പള്ളിയിൽ 11 മണിക്ക് ഒന്ന് സഹായം തന്നിട്ടില്ല. രാവിലെ വെളുപ്പിൽ എഴുന്നേറ്റ് പണ്ണെത്തിച്ചു യാസത്തിന്റെ നേതൃത്വത്തില് ഒരു 3 യൂത്ത് വളരെ ശക്തമായി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരമാണ്. ഈ മദ്രസയ്ക്ക് ജുമ മസ്ജിദിന് കിട്ടുന്ന അംഗീകാരം അവര് നൽകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അറിയിച്ചില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവര് ദൈവത്തിന്റെ കരമായി മാറിയത്. ഒരു പക്ഷേ ഇവിടെ മാത്രമല്ല, പലയിടത്തും ഒരു ദൈവത്തിന്റെ മലഹമാരെ പോലെ അവര് പറന്നു പോയി ചെയ്തായിരുന്നു. എന്റെ അടുത്ത് വന്ന് ഒരുപാട് ഒരുപാട് സഹായം അന്നാണ് എനിക്ക് അങ്ങനെയാണ് ഈ ബന്ധം ഒരു ദൃഢപ്പെടുന്നത്. ഈ പ്രളയത്തിലൂടെ നേടിയ മറ്റൊരു നേട്ടമാണ് ഈ ഉസ്താദും ഈ ദേവാലയവും ഇവിടെയുള്ള മനുഷ്യന്മാരുടെ നമുക്ക് പരസ്പരം കൈകൊണ്ട് ജീവിക്കാൻ എല്ലാ കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെടും. ഇഷ്ടമാണ് നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും ഞാൻ അതിശ്രേഷ്ഠമായിട്ട് കാണുന്നുണ്ട്. കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ദേവാലയത്തിൽ കയറുമ്പോൾ കൈകാലുകൾ ശുചിയാക്കി കയറുക എന്നുള്ളത് സുന്ദരമായ ഒരു കർമ്മമാണ്. ഒരുപക്ഷെ ഞാൻ എന്റെ പള്ളിയിലെ ആളുകളോട് ഉദാഹരണമായിട്ട് പറയാറുണ്ട്, നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദേവാലയത്തിന്റെ അതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ആളുകൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ അവരുടെ ആചാരത്തെ എടുത്തു പറഞ്ഞതാണ്, കൈകാലുകൾ കഴുകി ശുചിയാക്കി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ. അത് വളരെ എത്ര കാലം കഴിഞ്ഞാലും ചരിത്രങ്ങൾ വളരെ പറഞ്ഞാലും വർഷങ്ങൾ അവസാനിച്ചാലും ഈ ഒരു ആചാരം അതിസുന്ദരമാണ്. എനിക്കിവിടെ വരാൻ പറ്റിയതിന്, നിങ്ങളുടെ കൂടെ ഒരു 5 മിനിറ്റ് ചെലവഴിക്കാൻ പറ്റിയതിന് പുറത്തിരുന്നാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടത്. എന്റെ വലിയൊരു സ്വപ്നം പൂർത്തിയായ സമയമാണ്. എനിക്ക് 31. ഇത്രയും കാലത്തിനുള്ളിൽ ആദ്യമായിട്ട് ഞാൻ ഒരുപാട് ചോദിച്ചൊരു കാര്യമാണ് മുസ്ലിം ദേവാലയത്തിന്റെ അടുത്ത് കയറണം. അത് ദൈവം ഉള്ളതാമത്തെ വയസ്സിലാണ് എനിക്ക് സാധിച്ചത്. ഞാൻ മുന്നിലൂടെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായി അതിസുന്ദരമായ അതിശ്രേഷ്ഠമായ ഹോളി ഓഫ് ഹോളി എന്ന് പറയും അതിശ്രേഷ്ഠമായ സ്ഥലം നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് വരുന്ന ഒരാഴ്ച കാലത്ത് ശക്തി സ്വീകരിക്കുന്ന സ്ഥലം. ഈ പായകൾക്ക് ഒരുപാട് കണ്ണീരിന്റെ കളറിയാണ്. കുറെ മനുഷ്യര് പ്രകൃതി ഇങ്ങോട്ടേക്ക് തലച്ചായച്ച് കിടക്കുമ്പോൾ കണ്ണീര് വീണ്, അങ്ങനെ ഇതേമാരെയും പവിത്രമായിട്ടുണ്ട്. ഇവിടെ കണ്ണീര് വീണ സ്ഥലമാണ്, മനുഷ്യന്റെ വേദനകൾ സമർപ്പിച്ച സ്ഥലമാണ്, അടുത്തൊരാഴ്ച കാലം ജീവിക്കാൻ കൃപ ചോദിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തെ കാലുകുത്താൻ പറ്റിയത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എന്നെ സഹായിച്ച എല്ലാ മുസ്ലിം യുവ സുഹൃത്തുക്കൾക്കും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹപൂർവ്വം കൈകൾ കൂപ്പി തന്നെ